ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 2013 LDC കൊല്ലം ജില്ലയിൽ മലയാളം എന്ന ഭാഗത്തിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ കേവലക്രിയ ഏത്? നടത്തുന്നു, കാട്ടുന്നു, ഉറക്കുന്നു, എഴുതുന്നു. ഇതിൽ കേവലക്രിയ ഏതാണെന്ന് ചോദിച്ചത്? എഴുതുന്നു. എഴുതുന്നു എന്നതാണ് കേവലക്രിയ. സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയകളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, കേവലക്രിയയെന്നും പ്രയോജകക്രിയയെന്നും. കേവലക്രിയ എന്നാൽ കർത്താവ് സ്വമേധയാ ചെയ്യുന്നതാണ് കേവലക്രിയ. കർത്താവ് സ്വമേധയാ ചെയ്യുന്നതാണ് കേവലക്രിയ. ചാടുന്നു, എഴുതുന്നു, ഇതൊക്കെ കേവലക്രിയയാണ്. പിന്നെ അടുത്ത് പ്രയോജകക്രിയ. പ്രയോജകക്രിയ എന്നാൽ കർത്താവ് പരപ്രേരണയാൽ ചെയ്യുന്നതാണ് പ്രയോജകക്രിയ. കർത്താവ് പരപ്രേരണയാൽ ചെയ്യുന്നതാണ് പ്രയോജകക്രിയ. വായിപ്പിക്കുന്നു, ചാടിക്കുന്നു, പറയിക്കുന്നു, വായിപ്പിക്കുന്നു, ഇതെല്ലാം പ്രയോജകക്രിയയാണ്. നടത്തുന്നു എന്നത് പ്രയോജകക്രിയയാണ്, എന്നാൽ നടക്കുന്നു എന്നത് കേവലക്രിയയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ആഗമസന്ധിക്ക് ഉദാഹരണം. ആഗമസന്ധി, തിരുവോണം. തിരുവോണം എന്നത് ആഗമസന്ധിയാണ്. തിരുവോണം എന്നാൽ തിരു പ്ലസ് ഓണമാണ്. തിരു പ്ലസ് ഓണം, അതിൽ ഒ എന്നത് മാറി വ എന്ന അക്ഷരം ആഗമിച്ചു. രണ്ട് വർണ്ണങ്ങൾ സന്ധിക്കുമ്പോൾ പുതിയൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. വേറെ ഉദാഹരണങ്ങൾ പിടിയാന, പിടി പ്ലസ് ആനയാണ് പിടിയാന. ഇത് ആ എന്ന അക്ഷരം മാറി അവിടെ യാ എന്ന അക്ഷരം വന്നു, പിടിയാന. കരിയില, കരിയിൽ യാ എന്ന അക്ഷരമാണ് ആഗമിക്കുന്നത്. ആഗമസന്ധിയിൽ യാ, വ എന്നീ വർണ്ണങ്ങൾ ആഗമിക്കുന്നു. തിരുവോണം, തിരുവാതിര, ഇതെല്ലാം വ എന്ന അക്ഷരമാണ് ആഗമിക്കുന്നത്. തിരുവോണം എന്നാൽ തിരു പ്ലസ് ഓണമാണ് തിരുവോണമായത്. തിരു പ്ലസ് ആതിരയാണ് തിരുവാതിരയായത്. അടുത്ത ക്വസ്റ്റ്യൻ, അറിവിൻ്റെ കാര്യത്തിൽ അവർക്ക് തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. വാക്യത്തിൽ തെറ്റായ പ്രയോഗം ഏത്? ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയതാണ്. ഒരേ അർത്ഥത്തിലുള്ള രണ്ട് വാക്കുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അന്തരം, വ്യത്യാസം എന്നിവ ഒരേ അർത്ഥം വരുന്ന പദങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ശരിയായ പദം ഏത്? അതിഥി. ഓപ്ഷൻ ബി, അതിഥിയാണ് ശരിയായ പദം. തിഥി എന്നാൽ ദിവസം എന്നർത്ഥം. അതിഥി എന്നാൽ ദിവസം നോക്കാതെ വരുന്നവൻ. അഞ്ജനം. അഞ്ജനം എന്നല്ല, അജ്ഞാനം എന്നാണ് ശരിയായ വാക്ക്. അതുപോലെ ഇങ്ങനെ ഇത് എഴുതുന്നത് ശരിയല്ല, പകരം ഇതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ വീണ എന്നർത്ഥം വരുന്ന പദം ഏത്? വല്ലകി. വല്ലകി എന്നാൽ വീണ എന്നാണ് അർത്ഥം. വീണ എന്നർത്ഥം വരുന്ന മറ്റു പദങ്ങളാണ് വിഭജിക, വല്ലകി, സാരംഗം. ഇതെല്ലാം വീണ എന്നർത്ഥം വരുന്ന മറ്റു പദങ്ങളാണ്. വല്ലരി എന്നാൽ അർത്ഥം വള്ളി എന്നാണ്. വല്ലി, ലത, വല്ലരി, ഇതെല്ലാം വള്ളിയാണ്. വല്ലരി, ലത, വല്ലി, വള്ളി. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലേതാണ് അപ്പുക്കിളി. OV വിജയൻ്റെ കൃതിയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. രവി, മൈമൂന, അപ്പുക്കിളി എന്നിവ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് കീരൻ പൂശാരി, പാണൻ കണാരൻ, ശ്രീധരൻ എന്നിവ. കീരൻ പൂശാരി, പാണൻ കണാരൻ, ശ്രീധരൻ എന്നിവ ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രങ്ങളാണ്. ഉമ്മാച്ചു എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് ബീരാൻ, മായൻ, ഉമ്മാച്ചു എന്നിവ. ബീരാൻ, മായൻ, ഉമ്മാച്ചു എന്നിവ ഉമ്മാച്ചു എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ്. നാലുകെട്ടിലെ കഥാപാത്രങ്ങൾ കോന്തുണ്ണിയും അപ്പുണ്ണിയുമാണ്. കോന്തുണ്ണി, അപ്പുണ്ണി എന്നിവ നാലുകെട്ടിലെ കഥാപാത്രങ്ങളാണ്. അടുത്തത്, സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? MR നായർ. MR നായറാണ് സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആൾ. കുഞ്ഞിരാമൻ നായർ P എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്, P. അടുത്ത്, 2012 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? 2012 സരസ്വതി സമ്മാൻ സുഗതകുമാരിക്കായിരുന്നു. മണലെഴുത്ത് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യത്തെ മലയാളി വനിത ബാലാമണി അമ്മയാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ്. ഇതിൻ്റെ ശരിയായ തർജ്ജമ ഏത്? പയ്യെ തിന്നാൽ പനയം തിന്നാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റൈസ് എന്നതിൻ്റെ ശരിയായ മലയാള തർജ്ജമയാണ് പയ്യെ തിന്നാൽ പനയം തിന്നാം. വെയർ ദർ ഈസ് എ വിൽ, ദർ ഈസ് എ വേ. വേണമെങ്കിൽ ചക്ക വേറിലും കായ്ക്കും. അങ്ങനെയുള്ള കുറച്ച് തർജ്ജമകൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. താഴെ തന്നിരിക്കുന്നതിൽ
വിതച്ചതേ കൊയ്യൂ എന്നർത്ഥം വരുന്നത് ഏത്? ആസിയസോ ആസിയോ റേപ്പ്. ആസിയസോ ആസിയോ റേപ്പ് എന്നാൽ വിതച്ചതേ കൊയ്യൂ എന്നർത്ഥം വരുന്ന ഒരു വാക്കാണത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.